கொச்சா ഫാമിലിക്ക് വീണ്ടും സ്വാഗതം കവീസ് ലൈഫ്സ്റ്റൈൽ ലാബ്. അപ്പോൾ നമ്മുടെ ഇത് കഴിഞ്ഞു, എന്താണ് വെയിറ്റ് ലോസ് ചലഞ്ച് കഴിഞ്ഞു. പക്ഷേ ഇടയ്ക്കൊക്കെ ഈ ക്ലൈമറ്റ് ചേഞ്ച് കാരണം നമുക്ക് കറക്റ്റ് ആയിട്ട് അത് ഫോളോ ചെയ്ത് തീർക്കാൻ പറ്റിയില്ല. എങ്കിലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് തീർത്തു. അപ്പൊ ആ പിന്നെ അടുത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന എന്താണ്? സ്കിൻ കെയർ ചലഞ്ച്. അപ്പൊ എല്ലാവരും അടുത്ത് സ്കിൻ കെയർ ചലഞ്ച് ആണല്ലേ ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ കൂടെ ഈ വട്ടം ഞാനും സ്കിൻ കെയർ ചലഞ്ച് ചെയ്യുകയാണ്. അയ്യോ, ആരും എന്നെ പറ്റി വിചാരിക്കുന്നു. നിങ്ങളിവിടെ ചേർന്ന് ഞാനും സ്കിൻ കെയർ ചലഞ്ച് ചെയ്യാൻ പോവാണ്. എനിക്കിവിടെ പിമ്പിൾ വരുന്നു, ഇവിടെ ചൂട് സ്റ്റാർട്ട് ചെയ്യാൻ പോരാതുകൊണ്ട്. എല്ലാവർക്കും നന്ദി കേട്ടോ. ഇന്നലെ എന്റെ വീഡിയോ കണ്ടിട്ട് എല്ലാരും വന്നിട്ട് അയ്യോടാ അച്ചോടാന്ന് കൊള്ളാൻ പോയി, സുഖമാണോ സുഖമാണോന്നൊക്കെ ചോദിച്ചായിരുന്നു. ഇപ്പം ഇച്ചിരി പഴുപ്പ് ഫസ്റ്റ് ടൈം അല്ലേ കുത്തുന്നത്, അതുകൊണ്ട് ഇച്ചിരി വേദന ഉണ്ട്. പഴുക്കുന്ന ചാൻസസ് ഉണ്ടെന്ന് വിചാരിക്കുന്നു അല്ലേ അമ്മ? അറിഞ്ഞൂടാ, എനിക്ക് ഇച്ചിരി ഒരു വേദന ഉണ്ട്. പക്ഷെ ഓൾ സെറ്റ് കണ്ടോ, ബ്ലാക്ക് കളർ. ഇതാണ് എന്റെ സെക്കൻഡ് സ്റ്റാർ. മറക്കാതെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ ബട്ടൺ ബെൽ ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ പ്രസ് ചെയ്യുക. എന്നാലും നമ്മൾ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കണ്ടിന്യൂസ് ആയിട്ട് വരുത്തുള്ളൂ. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. വീഡിയോയിലേക്ക് പോകാം. അപ്പോ നമ്മുടെ വെയിറ്റ് ലോസ് ചലഞ്ച് കഴിഞ്ഞു. എനിക്കറിയാം ഇടയ്ക്കൊക്കെ ചില ഇതൊക്കെ മിസ്സായിപ്പോയി. അതുകൊണ്ട് ആദ്യമായിട്ടൊക്കെ ഈ വെയിറ്റ് ലോസ് ചലഞ്ച് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ വെയിറ്റ് ലോസ് ചലഞ്ച് 1 കറക്റ്റായിട്ട് ചെയ്തതിന് ശേഷം 2 ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. അടുത്തത് നമ്മൾ സ്കിൻ കെയർ ചലഞ്ച് ആണ് ചെയ്യുന്നത്. കാരണം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വെയിറ്റ് ലോസ് ചലഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ നമുക്കൊരു ഒരു മടുപ്പായിരിക്കും ഒരേ ഫുഡ് കണ്ടിന്യൂസ് ചെയ്യുമ്പോഴത്തേക്കും. പക്ഷെ അങ്ങനെ മടുപ്പ് തോന്നാത്തവരാണെങ്കിൽ തിരിച്ച് ഈ വെയിറ്റ് ലോസ് ചലഞ്ച് 2 തീർന്നതിന് ശേഷം നിങ്ങൾക്ക് 1 സ്കിൻ കെയർ ചലഞ്ചിൻ്റെ കൂടെ കണ്ടിന്യൂ ചെയ്ത് പോകാം. അതും വളരെ നല്ലതാണ്. ഇല്ല, നമുക്ക് ഐഡിയൽ വെയിറ്റ് ഒക്കെ എത്തി, ഒരുപാട് പേർക്ക് ഐഡിയൽ വെയിറ്റ് ഒക്കെ എത്തി. നമ്മുടെ തമ്മയിൽ കണ്ടില്ലേ, അത് 91 kg ആണ്, 100 and something അത്രയും kg എത്തിയത്. മുഖം കാണിക്കാൻ താല്പര്യം ഇല്ലാത്തവരാണ് ഞാൻ അത് ഇടാതിരുന്നത്. ഒരുപാട് പേർക്ക് നല്ല ഡിഫറൻസ് ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല റിസൾട്ട് കിട്ടും. അപ്പൊ നമ്മുടെ ഐഡിയൽ വെയിറ്റ് എത്തിയ ആൾക്കാരല്ലേ എങ്ങനെയാണ് ഇത് കണ്ടിന്യൂ ചെയ്ത് പോകേണ്ടത് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ബിക്കോസ് മറ്റുള്ള ചലഞ്ചുകളെ പോലെ അല്ല ഈ ഒരു ചലഞ്ച്. നിങ്ങൾ കണ്ടിന്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടും ഇടയ്ക്കൊന്ന് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വെയിറ്റ് ആവശ്യമില്ലാതെ അങ്ങോട്ട് കയറിപ്പോത്തില്ല. വെയിറ്റിന് ആ ഒരു ലിമിറ്റിൽ മാത്രമേ വെയിറ്റ് നിൽക്കുകയുള്ളൂ കേട്ടോ. അപ്പൊ അതിന്റെ കാര്യത്തിൽ നിങ്ങൾ പേടിക്കണ്ട. എങ്കിലും നമ്മുടെ ഫുഡ് എന്ന് പറയുന്നത് നിങ്ങൾ അധികമായിട്ട് ഈ ചോറെന്ന് പറഞ്ഞ സംഭവം, വെള്ളച്ചോറെന്ന് പറഞ്ഞ സംഭവം നിങ്ങൾ മാക്സിമം മാറ്റി വെക്കുന്നത് തന്നെയാണ് നല്ലത്. പകരമായിട്ട് ഈ ബ്രൗൺ റൈസും ഞവര അരിയൊക്കെ നിങ്ങളെ ലൈഫിന്റെ ഒരു ഭാഗമാക്കി മാറ്റുക. ബ്രൗൺ റൈസ്, ഞവര അരി, നുറുക്ക് ഗോതമ്പ്, നിങ്ങൾ കണ്ടവർക്കൊക്കെ അറിയാമായിരിക്കുമല്ലോ. നമ്മുടെ വെയിറ്റ് ലോസ് ചലഞ്ച് കണ്ടവർക്കൊക്കെ അറിയാം ആ ഒരു അരി എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള രീതിയിലുള്ള അരി വേണം നമ്മുടെ കുഞ്ഞുങ്ങളെയും ശീലിപ്പിക്കാൻ, നമ്മളും കഴിക്കാൻ. അപ്പൊ അത് വേണം നിങ്ങൾ ഉച്ചയ്ക്കായിട്ട് കഴിക്കാനായിട്ട്. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ഉൾപ്പെടുത്തുന്ന തോരൻ മാക്സിമം നമ്മൾ വേവിക്കാതെ, നമ്മൾ ചൊരക്കയും ചവച്ചവും ക്യാരറ്റും ബീട്രൂട്ടും എന്താണെങ്കിലും വേവിക്കാതെ പെപ്പറും ജീരകവും ഇട്ട് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഉച്ചയ്ക്ക് ഫോളോ ചെയ്ത് പോകാം. ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾ ഒന്ന് നോൺ വെജ് ഒക്കെ കഴിക്കുന്നതിനകത്ത് വലിയ കുഴപ്പമൊന്നുമില്ല. എങ്കിലും മാക്സിമം ഒരുപാട് ഓയിൽ ഉപയോഗിച്ച് ഫ്രൈ ചെയ്യുന്ന ഐറ്റംസ് ഒക്കെ ആഴ്ചയിൽ ഒരു ദിവസം മതി. കാരണം നമുക്കെല്ലാം കഴിക്കാൻ ആഗ്രഹമുള്ളവരായിരിക്കുമല്ലോ. നമ്മൾ കഴിക്കാതെ മരിച്ചു പോകേണ്ട കാര്യമില്ല. നിങ്ങൾ അത്യാവശ്യത്തിന് കഴിക്കുന്നത് കൊണ്ട് പ്രോബ്ലം ഒന്നുമില്ല. എങ്കിലും നമ്മൾ ഡയറ്റ് എന്ന് പറയുന്നത് ഈ ഒരു രീതിയിൽ നിങ്ങൾ ചാർട്ട് ചെയ്ത് പോകണം. അവല് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൽ മാക്സിമം ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. ഞാൻ പറഞ്ഞ രീതിയിൽ അവല് മാക്സിമം നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിൽ ഉൾപ്പെടുത്തുക. പിന്നെ ഉച്ചയ്ക്കുള്ള കാര്യം എന്ന് പറയുന്നത് ഞാൻ അത് പറഞ്ഞതുപോലെ ചോറ് എന്ന് പറയുന്നത് മാറ്റി ഇങ്ങനെയുള്ള കാര്യമാക്കുക. നൈറ്റ് ഫുഡ് മാക്സിമം അവോയ്ഡ് ചെയ്യുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്രൂട്ട്സ് എന്തെങ്കിലും വളരെ ചെറുതായിട്ട് കഴിക്കുന്നതുകൊണ്ട് പ്രോബ്ലം ഇല്ല. എങ്കിൽ നമ്മൾ എപ്പോഴും പറയാറുള്ളത് പോലെ PCOD തൈറോയിഡും ഒക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ മാക്സിമം നൈറ്റ് ഫുഡ് അവോയ്ഡ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. പെട്ടെന്ന് വെയിറ്റ് ലോസ് നടക്കും, നിങ്ങളുടെ പ്രോബ്ലംസും പെട്ടെന്ന് കുറയുകയും ചെയ്യും. അപ്പോൾ ഒരുപാട് പേർക്ക് പീരീഡ്സ് ഒക്കെ ഇറഗുലർ പീരീഡ്സ് ഒക്കെ റെഗുലർ ആയി എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഷുഗർ ലെവൽ കൺട്രോൾ ആയവരുണ്ട്, തൈറോയിഡ് PCOD ഒക്കെ കൺട്രോൾ ആയ എല്ലാവർക്കും വളരെ ഞാൻ താങ്ക്സ് പറയുന്നതിനെക്കാട്ടിയും എനിക്ക് എന്ത് പറയുന്നത്, ഞാനൊരു ഗൈഡ്, ഒരു മെൻറ്ററായിട്ടാണ് നിങ്ങളുടെ കൂടെ നിന്നത്. നിങ്ങളാണ് അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോയത്. സംതൈം എനിക്കേ നൽകുന്നതെന്ന് തോന്നാറുണ്ട്. ഇവരൊക്കെ എങ്ങനെയാണ് ഇത്ര കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോകുന്നത്? ഒരു അണ്ണുവിട പോലും തെറ്റിക്കാതെ എൻ്റെ കൂടെ മാസങ്ങളായിട്ട് നിൽക്കുന്നവരുണ്ട്. അതായത് 2.5-3 മാസത്തോളമായിട്ട് എൻ്റെ കൂടെ ഈ ഒരു വെയിറ്റ് ലോസ് ചലഞ്ച് ഫോളോ ചെയ്ത് വന്ന് ഒരു ഡ്രമാറ്റിക് ചേഞ്ച് ഉണ്ടായ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചു പറഞ്ഞത് പറയുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോവുക. നമ്മുടെ ഞാൻ എപ്പോഴും പറയാറില്ലേ, നമ്മുടെ വിശപ്പ് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനാണ് കൂടുതൽ തോന്നാറുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിനെ ഒന്ന് കൺട്രോൾ ചെയ്ത് വെച്ചാൽ തന്നെ നമുക്ക് ആ വിശപ്പ് കുറച്ച് നല്ല രീതിയിൽ മാറ്റാനും
പറ്റും, നമ്മുടെ ഫുഡ് കഴിക്കുന്ന ലെവല് കുറച്ച് കുറയ്ക്കാനും പറ്റും. പിന്നെ ഈ 3 മന്ത്സ് കണ്ടിന്യൂസ് ഫോളോ ചെയ്തവരാണെങ്കിൽ വിശപ്പ് അത്രയധികം വലിയ വിശപ്പൊന്നും ഉണ്ടാകില്ല. നമുക്ക് വിശപ്പ് ഫുഡ് കാണുമ്പോൾ നമുക്കൊരു ആക്രാന്തം ഉണ്ടല്ലോ, യു കഴിക്കണം എന്നുള്ളൊരു ആക്രാന്തം തോന്നില്ല. അങ്ങനെ തോന്നിക്കഴിഞ്ഞാലും നമുക്ക് ഒരുപാട് കഴിക്കാൻ പറ്റില്ല, ഒരു ലിമിറ്റ് ആകുമ്പോൾ നമ്മൾ നിർത്തി പോവുകയാണ് ചെയ്യുക. ഓക്കെ, പിന്നെ നമ്മുടെ മാതളത്തിൻ്റെ വെള്ളം, മാതളത്തിൻ്റെ തൊലിയിട്ട് നമ്മൾ വെള്ളം കുടിക്കാറില്ല, അതും നിങ്ങൾ ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യമെങ്കിലും ഉൾപ്പെടുത്തണം. അതായത് മാതളത്തിൻ്റെ തൊലി രാത്രി ഇട്ടിട്ട് രാവിലെ കുടിക്കുന്ന ആ ഒരു വെള്ളം ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും നിങ്ങൾ ചെയ്യണം. അപ്പോഴാണ് നമ്മുടെ വയറ് നല്ല പോലെ ക്ലീൻസ് ആകുക. നമ്മൾ പുറത്തൊക്കെ നമ്മൾ വെള്ളം ഒഴിച്ച് കുളിക്കുന്നത് പോലെ തന്നെ അകത്തും കുളിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ അത് നിങ്ങൾ ഉൾപ്പെടുത്തണം. ചിയ സീഡ്സും ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യം ഉൾപ്പെടുത്തുക. ലെമൺ ഹണി, അതും നിങ്ങൾക്ക് ഉൾപ്പെടുത്താം. പിന്നെ ഗ്രീൻ ടീ, ഞങ്ങൾ എപ്പോൾ കുടിക്കുമ്പോഴും ഗ്രീൻ ടീക്കകത്ത് കുറച്ച് പുതിനയിലയോ കുറച്ച് അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ടൊക്കെ കുടിക്കുക. നിങ്ങൾ പേടിക്കണം, ഞാനൊരു വെയിറ്റ് ലോസ് ചലഞ്ച് കംപ്ലീറ്റ് ആയിട്ട് നിർത്തിയിട്ടൊന്നും പോകുമല്ല. തീർച്ചയായിട്ടും അടുത്ത മാസം നമ്മൾ വീണ്ടും തുടങ്ങും. അടുത്ത മാസം തൊട്ടൊക്കെ ഒരു ഡ്രമാറ്റിക്, നമ്മുടെ ചലനിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. 2 വീഡിയോസ് വെച്ച് ദിവസം ഇടണമെന്നൊക്കെയാണ് എൻ്റെ ഒരു ആഗ്രഹം. രാവിലെ വെയിറ്റ് ലോസ് ചലഞ്ച് വീഡിയോ 2 സമയങ്ങളിലായിട്ട്, രാവിലെ വെയിറ്റ് ലോസ് ചലഞ്ച് വീഡിയോ, വൈകുന്നേരം നമ്മുടെ ഹെയർ കെയർ, സ്കിൻ കെയർ അങ്ങനെയൊക്കെയുള്ള വീഡിയോസ്. പിന്നെ അല്ലാത്ത ഒരുപാട് പേര് പറഞ്ഞേച്ച് ഈ നാച്ചുറൽ ആയിട്ട് മാത്രം ചെയ്യാതെ ഈസി ആയിട്ട് ഇപ്പോൾ ഹോസ്റ്റലേഴ്സിനൊക്കെ യൂസ് ചെയ്യാനായിട്ട് അല്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ പുതിയതായിട്ട് ജനുവരി തൊട്ട്, അതായത് 2021 ജനുവരി തൊട്ട് തീർച്ചയായിട്ടും ഒരുപാട് പുതിയ കാര്യങ്ങൾ വരുന്നുണ്ട് എൻ്റെ തമിഴ് ചാനലിൽ. അത് ഒന്ന് വളർത്തിയെടുക്കണം. അങ്ങനെയൊക്കെ ഒരുപാട് തിങ്സ് ഉണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് ഒരു അടുത്തൊരു മാസത്തേക്ക് ഒന്ന് ഫോളോ അപ്പ് ചെയ്ത് പോകേണ്ടത് എങ്ങനെയാണെന്നുള്ളതൊക്കെയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. സ്പ്രൗട്ട്സ് ധാരാളം ഉൾപ്പെടുത്തണം. നിങ്ങൾക്ക് സ്നാക്സ് ഒക്കെ ആയിട്ട് ഇടയ്ക്ക് ചുമ്മാ ഈ ചിപ്സും വറുത്തതും പൊരിച്ചതും ഒക്കെ കഴിക്കാതെ സ്പ്രൗട്ട്സ് വേവിച്ച് വെച്ചിട്ട് കഴിക്കുക, അല്ലെങ്കിൽ വേവിക്കാതെ കഴിക്കുക. പിന്നെ എന്ത് പറയുന്ന, ദോശയും ഇഡ്ഡലിയും ഒക്കെ കുറച്ച് നാളത്തേക്ക് ഒന്ന് മാറ്റി വെക്കുന്നതാണ് നല്ലത്. ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ആഴ്ചയിൽ ഒരു ദിവസം കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ഉലുവ, ഉഴുന്ന് ഇതൊക്കെ ഇട്ടുള്ള കഞ്ഞികൾ ഉൾപ്പെടുത്തുക. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്താൽ തന്നെ നല്ല രീതിയിൽ മാറ്റം ഉണ്ടാവും. വളരെ കുഞ്ഞു എക്സർസൈസുകളൊക്കെ ചെയ്യുക. ഒന്ന് നടക്കാൻ പോവുക, ഒന്ന് സ്കിപ്പ് ചെയ്യുക, ഒന്ന് സ്റ്റെപ്പൊക്കെ കയറിയിറങ്ങുക. ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ സോപ്പ് ഷാമ്പു ഒക്കെ മാക്സിമം അവോയ്ഡ് ചെയ്ത് നമ്മൾ പറഞ്ഞിട്ടുള്ളതായിട്ടുള്ള നാച്ചുറൽ കാര്യങ്ങൾ ഫോളോ ചെയ്ത് പോവുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്താൽ തന്നെ നിങ്ങളുടെ ആ ഒരു വെയിറ്റ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങൾ അതിൻ്റെ കാര്യങ്ങൾ. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്കത് അതിൽ തന്നെ ഗ്രൂപ്പ്സ് ഉണ്ട്, അതിൽ ചർച്ച ചെയ്ത് പോകാം. അതായത് നിങ്ങൾക്ക് അമ്മ അടുത്ത വീഡിയോസ് വരുമ്പോൾ അതിനകത്തോട്ട് ചെയ്യാം. പിന്നെ ഞാൻ പറയാൻ പോയത് വാട്സപ്പ് ഗ്രൂപ്പ്, അടുത്ത വാട്സപ്പ് ഗ്രൂപ്പ് നമ്മുടെ സ്കിൻ കെയർ എന്ന് പറയുന്നത്. ഞാൻ സ്കിൻ കെയർ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നില്ല, നമ്മുടെ ആ ഒരു വെയിറ്റ് ലോസ് ചലഞ്ചിൽ തന്നെ ആ ഗ്രൂപ്പിലുള്ളവർക്ക് ആ ഗ്രൂപ്പിൽ തന്നെ ഫോളോ ചെയ്ത് പോകാം. സ്കിൻ കെയർ താല്പര്യമില്ലാത്തവർക്ക് എക്സിറ്റ് ആയി പോകാം, അല്ലെങ്കിൽ വെയിറ്റ് ലോസ് അത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. പിന്നെ പുതിയതായിട്ട് ആരെങ്കിലുമൊക്കെ ഉണ്ട് സ്കിൻ കെയറിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നാളെ തന്നെ നമ്മൾ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യും. ജോയിൻ ചെയ്യണമെന്നുള്ളവരാണെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അത് നോക്കി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് സ്കിൻ കെയർ. അപ്പോൾ നാളെ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആ വെയിറ്റ് ലോസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ കുറച്ചൊന്ന് മാറ്റി വെച്ചിട്ട് സ്കിൻ കെയർ വേണം അധികമായിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്താനായിട്ട്. ഞാൻ ആ 4-ാമത്തെ ഗ്രൂപ്പിനെ കുറിച്ച് അങ്ങനെ പറയുന്നില്ല, കാരണം 4-ാമത്തെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളവരാണ്. അതുകൊണ്ട് ഞാൻ ആ ഒരു ഗ്രൂപ്പിൽ മാറി നിർത്തിയിട്ട് ഞാൻ വെയിറ്റ് ലോസ് ചലഞ്ച് 1-ലും 2-ലും 3-ലും ആയിട്ടാണ്, 3-യും പോട്ടെ 1-ലും 2-ലും ആയിട്ടാണ് സ്കിൻ കെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. കാരണം നമ്മൾ ഇനി വീണ്ടും വീണ്ടും പുതിയ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഗ്രൂപ്പുകൾ ഉള്ളതും നല്ലതാണ്, ഒരുപാട് പേർക്ക് കൂടുതലായിട്ട് എന്ത് പറയുന്നത് മനസ്സിലാക്കാനൊക്കെ പറ്റും, സംശയങ്ങൾ ചോദിക്കാൻ പറ്റും. പിന്നെ നമ്മുടെ കൂടെ കുറച്ച് പേരുള്ളപ്പോൾ നല്ല ഒരു എനർജി ആയിട്ട് പോകാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നാളെ മുതൽ തീർച്ചയായിട്ടും നമ്മൾ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. നാളത്തെ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം, എന്തൊക്കെയാണ് വേണ്ടത് എന്നൊക്കെ. വേണ്ടത് നമ്മൾ നാച്ചുറലായിട്ട് വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് അധികവും നമ്മൾ ചെയ്യുന്നത്. പിന്നെ കുറച്ച് മോയ്സ്ചറൈസർ അങ്ങനെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം, സ്കിൻ ടൈപ്പിനനുസരിച്ച് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ കാര്യങ്ങൾ. പിന്നെ ഇവിടെ സേഫ് ആണ്, ഇപ്പോൾ പ്രോബ്ലം ഒന്നുമില്ല, മഴയൊക്കെ നല്ല പോലെ മാറി, നല്ലൊരു വെയിലൊക്കെ വന്നിട്ടുണ്ട്. ആരും അതിനെക്കുറിച്ച് ഓർത്ത് ഒന്നും വിഷമിക്കേണ്ട. വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണുക. സ്കിൻ കെയർ കെയർ ചലഞ്ച് താല്പര്യം നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. മൺഡേ മുതൽ നമ്മൾ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നാളെ അടുത്ത പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.